ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഈ ഓട്സ് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ മാത്രമല്ല, നമുക്കത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു വൈറ്റനിങ് ആയിട്ട് നമുക്ക് ഈ ഓട്സിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഓട്സ് വെച്ച് നമുക്ക് ഈസിലി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 6 ഈസി ഫേസ് മാസ്ക് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഓട്സിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓട്സ് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ നിലനിർത്താൻ ഓട്സ് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഡ്രൈ ഇച്ചി സ്കിന്നിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഓട്സ്. അതേപോലെ തന്നെ സ്കിൻ ഇൻഫ്ലമേഷൻ തടയാനും പിന്നെ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യാൻ ഒരു നാച്ചുറൽ ക്ലെൻസറാണ് ഓട്സ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഒരു ലെയറ് കൂട്ടാനും അതേപോലെ തന്നെ റീജനറേറ്റ് ചെയ്യാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഓട്സ് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഓട്സിനുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഓട്സ് നമ്മളൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈസിലി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പ്ലെയിൻ യോഗർട്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഹണിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസ് ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് നല്ല രീതിയിൽ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി, ഒരുപാട് ഡ്രൈ ആവേണ്ട, ഒരു 15 മിനിറ്റ്സ് മതി. ഡ്രൈ ആയിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴുകി കളയാം. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസിന് ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോവും കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഓട്സ് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ പൊടിച്ച് വെച്ച ഓട്സ് നമ്മളൊരു സോസ് പാൻ എടുത്ത് അതിൽ ഒരു വാം വാട്ടർ എടുത്ത് നമ്മൾ അതിൽ ഓട്സ് പൊടിച്ചത് ഒരു ടീസ്പൂൺ എടുത്ത് നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ലോ ഹീറ്റിൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. മീൻസ് ഒന്ന് കുറുക്കിയെടുക്കണം. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ജാറിൽ ഇതേപോലെ നമുക്ക് ഓട്സ് കുറുക്കിയിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടൊരു കണ്ടെയ്നറിലും നമുക്കത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്കെടുത്ത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഓട്സ് എടുത്തിട്ട് നല്ല വാം വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഹീറ്റിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനിയുള്ള ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുന്നത്. ഇനിയൊരു ബൗൾ എടുത്തിട്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂൺ ഓട്സ് കുറുക്കിയത് എടുത്തിട്ട് ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആക്നി പോൺ സ്കിന്നുകാർക്ക് അവരുടെ ബാക്ടീരിയ ഫംഗൽ ആ ഒരു ഇത് തടയാനും അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ കോക്കനട്ട് ഓയിൽ. അത് നമ്മൾ ഓട്സ് ആയിട്ട് മിക്സ് ചെയ്യുമ്പം ഡബിൾ മോയ്സ്ചറൈസിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനും ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മുടെ കൊലാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഫേം ചെയ്യാനും നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ കുറക്കാനും ഈ ഒരു ഫേസ് മാസ്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ഫേസ് മാസ്ക് വളരെ ഹെൽപ്ഫുള്ളാണ്, ഞാൻ ട്രൈ ചെയ്യാറുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാസ്കാണിത്. ഈ ഒരു മാസ്ക് നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാം. നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കും ഇത് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീക്ക്ലി വൺസും ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ല എഫക്റ്റീവ് ആണ്. നമ്മുടെ അടുത്ത ഫേസ് മാസ്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിൽ ഞാൻ വേവിച്ച ഓട്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഇനി വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഒരുപാട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കോഫി പൗഡർ.
അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനേയും കാട്ടി നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ പുരട്ടുന്നതും. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ നമുക്ക് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നേരിയ ചൂടുവെള്ളത്തിൽ ഒരു വാം വാട്ടറിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് മാസ്കാണ്. നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയും നമുക്ക് കിട്ടും. വീക്ക്ലി ട്വൈസ് നമുക്ക് ഈ ഒരു മാസ്ക് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വേവിച്ച ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഒരു ടോണറായിട്ടൊക്കെ നമുക്ക് ഈ റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഈ ഹണിയും റോസ് വാട്ടറും കൂടെ നന്നായിട്ട് നമ്മുടെ ഓട്സിൽ മിക്സ് ചെയ്ത് ഒരു പാക്കായിട്ട് നമുക്കിടാം. നമുക്കിത് രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഞാനിത് യൂസ് ചെയ്യാറ്. ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കാണിത്. അപ്പോൾ ഇത് മാസ്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മുഖത്തിന് നല്ലൊരു ക്ലെൻസിങ്ങും നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന വിനിഗറാണ്. ഈ വിനിഗറിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനിഗറും യൂസ് ചെയ്യാം. വിനിഗർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഫേസിന് ഉണ്ട്. അതായത് ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ആണ്, അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഫേസ് മാസ്കാണ്. ഓട്സിനോടൊപ്പം ഒരു അര ടീസ്പൂൺ വിനിഗറും അതേപോലെ തന്നെ ഹണിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സിന് ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ നമ്മിത് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു മാസ്ക് സഹായിക്കും. അതേപോലെ തന്നെ നല്ല ക്ലീനും ക്ലിയറുമാകും നമ്മുടെ സ്കിന്ന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് ബീറ്റ്റൂട്ട് പീസസ് എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് നമ്മുടെ ഫേസിന് നല്ലൊരു പിങ്കിഷ് ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ ബീറ്റ്റൂട്ട് ഒന്ന് മിക്സിയിലിട്ട് നമ്മുടെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ജ്യൂസിലേക്ക് നമ്മൾ വേവിച്ച ഓട്സ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഫേസ് മുഴുവനും ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ്സിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും നല്ലൊരു പിങ്കിഷ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഫേസ് മാസ്കുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.